എത്ര നേരമായി ഞങ്ങൾ ജബാർ സാറിനെയും തപ്പി നടക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? ഇന്ന് രാത്രിയും നാളെയും ഞങ്ങൾക്ക് നോർത്ത് സ്റ്റേഷന്റെ ലോക്കപ്പിൽ ഒന്ന് കിടക്കണം. അതിനെന്താ സാറെ ഒരു മാർഗം? മനസ്സിലായില്ല. ഞങ്ങളുടെ ബോസിനെ നിങ്ങൾ അതിനകത്ത് കിടത്തിയിരിക്കുകയല്ലേ? ജീവനേക്കാൾ സ്നേഹിക്കുന്ന അനിയത്തിയുടെ കല്യാണം കാണാനും കൂടാനും കഴിയാതെ ആകെ തകർന്നു പോയ മനുഷ്യന് കൂട്ടായി ഞങ്ങൾ രണ്ടുപേരും അതിനകത്തുണ്ടാവണം. ലോക്കപ്പിന്റെ ഉള്ളിൽ കയറി കൂടാൻ പല വഴിയുണ്ട്. പോക്കറ്റടി, പിടിച്ചുപറി, പിന്നെ സുഡാൽഫിക്കേഷൻ. പക്ഷെ അതിനൊക്കെ അതൊക്കെ മാന്യമായത് യൂണിഫോം ഇട്ടൊരു പോലീസ് ഏമാന്റെ മുഖം നോക്കി രണ്ടെണ്ണം. ഇതെന്താ പറ്റി? നിങ്ങളെ ഗോൾഡ് സ്മഗ്ലിങ്ങിന് പിടിച്ചോ? ഈ രാത്രി ഇവിടെ തനിച്ചു കിടത്താൻ പറ്റില്ലല്ലോ. അവിടുത്തെ കാര്യങ്ങളെല്ലാം സ്വാമിയും കുഞ്ഞിപ്പാലിയോടനെ ഏൽപ്പിച്ചു. എങ്ങനെ ഇതിനകത്ത് കയറി? ആ സി എ ജവാറിന്റെ മോന്തക്കിട്ടൊരു ഒറ്റ ബ്ലോ. മൂപ്പര് ആള് ഡീസന്റ് ആയതുകൊണ്ട് തിരിച്ച് ചമ്പിയില്ല, നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി. യൂസഫാണ് അവനെ കളിച്ചത്. നാളെ എന്റെ പപ്പയുടെ. മനസ്സിടറല്ലേ മോളെ, ഏറ്റം കൂടെയുണ്ട്. ആ വിശ്വാസത്തിൽ പടിയിറങ്ങിക്കോളൂ. ബോസ് ഉള്ളിപ്പോയെന്ന് വിചാരിച്ച് നിങ്ങൾ ബേജാറാണ്ട. നമ്മളെ കൂടെയുണ്ട്, കല്യാണം നമ്മൾ നടത്തും, ബരാബർ നടത്തും. എന്തേ തമ്പി, പിന്നെ നമ്മളിപ്പോ ഒരു ഫാമിലി ആയില്ലേ? ജ്യേഷ്ഠനെ പോലെ കാണാൻ മോൾക്ക്. ഞങ്ങൾ പഴയ ദോസ്തുക്കളാ, പരമേശ്വരൻ ഞാൻ, ജിഗ്രി ദോസ്ത്. എനിക്കുണ്ടായിരുന്ന ഒരു പെങ്ങള്, ഓൾഡ് നിക്കായന് ഞാൻ കൂടിയിട്ടില്ല. മോളുടെ ജ്യേഷ്ഠനാണ് നടത്തിയത്, ബരാബർ നടത്തി. ഇപ്പൊ മൂപ്പരുടെ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഉണ്ട്. അതാണ് പടച്ചവന്റെ കളി. അല്ലേ സ്വാമി? യൂസഫ് പ്ലീസ്, ഈ അവസരം താൻ ഉപയോഗിക്കരുത്. കള്ള പന്നികളെ, ഇനി ഞാൻ ഇവിടേക്ക് മാറ്റാ. എന്റെ കളികള് ഓനോട് പറഞ്ഞേക്ക്. ഈ വെളുത്ത വസ്ത്രത്തിന്റെ ഉള്ളിലെ പരമേശ്വരന്റെ മറ്റേ മുഖം നമുക്കൊന്ന് പുറത്തെടുത്തിക്കണം സ്വാമി. അത് ഈ നാട്ടുകാരും ഒന്ന് കാണട്ടെ. ഗോൾഡ് കേസ് ഒരു തുടക്കം മാത്രമാണ്. വായു സഭ സമയായി. എന്നാലും ആ പന്നി യൂസഫ് ഒന്ന് കാണാൻ പറ്റാണ്ടാക്കില്ലോ. എനിക്ക് കാണാം മാലിയപ്പോ, എനിക്ക് കാണാം. ബോറൊന്നുണ്ടല്ലേ? കരഞ്ഞു പോകും. ഇപ്പോഴും കരയില്ലേ പപ്പ? ഒരു നിവൃത്തിയില്ലാത്തോണ്ട് വന്നിരുന്നത് മതി. നന്നായി, ഈ ഗോഷ്ഠികൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടു. ശരിയാ.
അല്ല പെണ്ണ് ചെറുക്കനും പോവാണോ? പെണ്ണിനും കൂടെ രാവിലെ മുങ്ങുകയാണോ? പാർട്ടി കഴിഞ്ഞിട്ട് പോയാൽ അവിടെ പോയി. അല്ല അത് പിന്നെ പപ്പിക്ക് നല്ല സുഖമില്ല. അതാ ധൃതി കൂടി രണ്ടുപേർക്കും. മക്കളായ ഇത്ര മൈതലക വേണേ. ദുരനും പിടിപ്പിക്കണ. ഛേ, ദുരുമാരി തൊലിഞ്ഞ മോന്തയായിട്ട് ഒരെണ്ണം കഴിക്കണ. അയ്യോ വേണ്ട, ഞാൻ കഴിക്കില്ല. വലിക്കേ, ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞു. നിർബന്ധിക്കണ്ട തമ്പി സാർ, ലെറ്റ് ദം ഗോ ആൻഡ് എൻജോയ്. യെസ് സേതുവാണ്, പോവ്. ബെയിൽ കിട്ടി. ദാ ഇപ്പൊ വീട്ടിലെത്തിയതേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ. എന്റെ ആധാർ നമ്പർ. ആലോചിച്ച് സമയം കളയാനില്ല, വണ്ടി എടുക്കുന്നു നേരെ മൈസൂർ. ആ കള്ള സുവർണ കീറി പണ്ടം ചാടിക്കാന്നല്ലാണ്ട് എന്തത്ര ചിന്തിക്കേ? വിട്ടുകളയാൻ പറ്റുന്ന പണിയല്ല അവൻ ചെയ്തത്. എന്നാലും ഉടനെ മൈസൂർക്ക് പോയാൽ അവനവിടെ കാണുമെന്ന് ഉറപ്പില്ലല്ലോ. വേണ്ട സ്വാമി, വെറുതെ തണുപ്പിക്കാൻ നോക്കണ്ട. അല്ല, അവൻ എവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്തിട്ട് മൂവ് ചെയ്താ പോരെ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും സ്വാമി. എവിടെ പോയി ഒളിക്കാൻ ആ പന്നി? അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് തപ്പി ആ കൈ കിട്ടൂലേ? പുസ്തകമൊന്നും പറഞ്ഞില്ല. ഇല്ല സേതു, ഒന്നും പറയാനില്ല. നമുക്ക് വിടാം, വെറുതെ വിടാം. യൂസഫ് ഒരു പ്രതികാരം നടത്തി. എരപ്പാളിത്തരത്തിനുള്ള കുറഞ്ഞ ശിക്ഷ കഴുത്തറക്കുക എന്നുള്ളതാണ്. അതിന് കഴിയും. പക്ഷേ ഇല്ല, കളികൾ ഞാൻ നിർത്തുകയാണ്. കളത്തിലിറക്കാൻ അവൻ നടത്തിയ തേർഡ് റേറ്റ് ട്രിക്കുകൾ എന്നെ സ്പർശിക്കുന്നില്ല എന്നവന് തോന്നി. സ്വന്തം ജീവനും കൊണ്ട് പോട്ടെ അവൻ. പപ്പ, അവളൊരു ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. അവളുടെ കാതിൽ എന്തെങ്കിലും എത്തിയാൽ പാടില്ല. ഇനി ആരും ആ വിഷയം എടുത്തിട്ടുണ്ട. യൂസഫ് ഷാ, ആ പേര് മറന്നേക്ക്. പപ്പ, ഇതെന്താ ഇത്? ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു കല്യാണ പെണ്ണെ കാണാൻ. നന്ദൻ ഇരിക്ക. നീ എന്തായി നോക്കണേ? അതൊക്കെ കഴിഞ്ഞില്ലേ മോളെ? ബെയില് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല, നേരിട്ട് ഇപ്പൊ കാണുന്നു പറഞ്ഞു. ഒരു ദോശ മുഴുവൻ കഴിക്കാൻ സമ്മതിച്ചില്ല എന്നെ. നീ ഇങ്ങനെ ഓരോ വാശി കാണിച്ച് നന്ദനെ ബുദ്ധിമുട്ടിക്കല്ലേ? എനിക്ക് എന്തായിട്ടും ബുദ്ധിമുട്ട്? കുഞ്ഞിപ്പാലി ചേട്ടൻ പറഞ്ഞു ആരും മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന്. ഏതോ ഒരു യൂസഫ്. അത് കള. എന്താ നിങ്ങളുടെ പ്ലാൻ? എങ്ങോട്ടാ ആദ്യത്തെ യാത്ര? എന്തെങ്കിലും ഡിസ്കസ് ചെയ്തോ? ഇല്ല. എങ്കിൽ ഞങ്ങൾക്ക് വിട്ടേക്കൂ. അല്ലേ ആലിയ, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ചാർട്ട് ചെയ്യുന്നു. ദേവകിയമ്മ ഓൺ ലീവ്, ആലിയ പു ഇൻ ചാർജ്. അതിനിപ്പോ നാസ്ത ഫുള്ളാക്കാൻ പപ്പ സമ്മതിച്ചില്ലോ, ഇനിയിപ്പോ നമുക്ക് നാസ്ത ഇവിടെ ആക്കാം. നിങ്ങൾ വേഗം കുക്കിംഗ് ആക്കി. പപ്പയ്ക്കും നന്ദനും ഹണിമൂൺ. വെരി ഗുഡ്. അത് നന്നായി. ഇവിടത്തെ ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് റെഡിയാകുന്നതുവരെ കുട്ടികൾ എവിടെയെങ്കിലും പോയി മനസമാധാനമായിട്ട് ജീവിക്കട്ടെ. ഒരു യാത്ര ഉസ്താദിനും ആവശ്യമാ. എവിടെയെങ്കിലും പോയി ഒന്ന് അടിച്ചു പൊളിച്ച് വാ എന്റെ ഉസ്താദെ. അങ്ങനെ നല്ല കാര്യങ്ങൾ പറ. അയ്യോ ഞാൻ അന്നത്തെ പോലെ ഒരു സ്ഥലമുണ്ട്, താൻ വരുന്നില്ലെങ്കിൽ തന്നോട് ഞാൻ സ്വകാര്യമായിട്ട് പറയാം. ഇവരാരും അറിയണ്ട, ഇരിക്കട്ടെ. ഒരു സസ്പെൻസ്. നന്ദന്റെ ഒരു ഷർട്ട് കുട്ടി വാഷ് ചെയ്ത് ബട്ടൺസ് മുഴുവൻ പൊട്ടിച്ചുല്ലേ. ഒരു നീല വരെയുള്ളത്. നന്ദന് വലിയ ഇഷ്ടമുള്ള ഷർട്ട് ആയിരുന്നു അത്. ഇനി ഞാൻ ചെയ്തോളാട്ടോ. നന്ദന്റെ തുണികളൊക്കെ മാറ്റിയിട്ടോളൂ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി. അയ്യേ, എന്താ ലീല ഇത്? ഈ വഴിപാട് കഴിക്കണ പോലെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു കാര്യം ഇല്ലാട്ടോ. ഇങ്ങിതാ ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്തോളാം, ശീലമില്ലാത്തല്ലേ. ഇങ്ങനെ അങ്ങ് ശീലായിക്കോളും. കുട്ടി പോയി അടുക്കളയിൽ ശ്രദ്ധിച്ചോളൂ. ഇന്ന് തരൂ ചേച്ചി. ചെല്ലു കുട്ടി. ആ സെക്ഷനിൽ മാത്രം പപ്പ തലയിടില്ല. ആ ദേവകിയമ്മ അടുക്കളയുടെ പരിസരത്ത് കയറാൻ സമ്മതിക്കാത്തോണ്ട് പറ്റിയതാ. പക്ഷെ കഞ്ഞി ഉണ്ടാക്കാൻ എനിക്കറിയാട്ടോ, അത് മാത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. നന്ദനോട് പറഞ്ഞപ്പോ ഭയങ്കര അത്ഭുതം. ഏ, ഇന്നൊരു നോട്ടം, എന്നെ കളിയാക്കിയതാ. ഏട്ടാ, ഇതെന്താ മോളെ? ഇത് ഇവിടെ ജോലിക്കാരൊന്നും ഇല്ലേ? ഉണ്ടേട്ടാ, എന്നാലും കൂടെ നിന്ന് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഒന്നും വൃത്തിയാവില്ല. ഇവിടെ വേറെ ഉണ്ടല്ലോ സ്ത്രീ കഥാപാത്രങ്ങൾ, അവർക്കൊക്കെ ഓരോ തിരക്കല്ലേ ഏട്ടാ. രണ്ടെണ്ണം മരണമുണ്ട്. ഒരുങ്ങി കെട്ടി എങ്ങോട്ടും എടുക്കുന്ന കണ്ടില്ലേ? അതെന്തെങ്കിലും ആട്ടെ. മോള് ചെയ്യുന്നതാ ശരി, പെൺകുട്ടികളായ ഇങ്ങനെ വേണം. എങ്ങനെ ഇങ്ങനെ തറ തുടയ്ക്കാനാണോ ഞാൻ? ഏട്ടാ പ്ലീസ്,
ഒന്നും പറയുന്നില്ല. ചൂര് മുന്നിൽ ഇങ്ങനെ ഇടല്ലേ പത്മജ, ഒരു വഴിക്ക് ഇറങ്ങുമ്പോ. സോറി രാജി. എന്താ പരമേശ്വരൻ, എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. നിനക്ക് ഇവിടെ ബോറായി തോന്നി തുടങ്ങിയ വൈകരുത്. ഏട്ടനെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നേ. ഏയ്, അങ്ങനെ പറയരുത്. ചെന്ന് കയറിയ വീടിന്റെ അവസ്ഥക്ക് ചേർന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഇറ്റ്സ് ഓൾ ദ ഗെയിം. അതങ്ങ് കൊടുക്ക് സ്വാമി. ഗോവയ്ക്കുള്ള എയർ ടിക്കറ്റ്. രണ്ടുപേരും കൂടെ യാത്ര പോയി വാ. താങ്ക് യു ഏട്ടാ. ഏട്ടൻ ഇറങ്ങട്ടെ. ഒരു കപ്പ് കാപ്പി വേണ്ട മോളെ. ഹോട്ടൽ ലീലയിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് അവർ പിക്ക് ചെയ്തോളൂ. വെൽ അറേഞ്ച്ഡ്. വരട്ടെ മോളെ. വരട്ടെ. ഏട്ടന്റെ ഓർമ്മശക്തി ഭയങ്കര. കുറെ മുമ്പ് എപ്പോഴും ഗോവയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അതാ ഇപ്പൊ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ഈ ഭൂമി മലയാളം കണ്ട ഏറ്റവും ഭാഗ്യവതിയായ അനിയത്തി, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും ആ മനുഷ്യന്റെ കൂടെ പിറപ്പായി ജനിക്കാൻ. ഏട്ടനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അത് ഈ അനിയത്തിക്കും അതെ. ഒരു തരത്തിൽ ഭാഗ്യമായി യാത്ര. നീ ഇവിടെ ശ്വാസം മുട്ടി തുടങ്ങിയിരിക്കുന്നു. ഐ എം സോറി പപ്പ. അങ്ങനെ പറയരുത്. എനിക്കിവിടെ എന്താ കുഴപ്പം? ഈ സഹനശക്തി നന്മയായിട്ട് ഇവിടെ ആരും കാണില്ല. ഓക്കെ, കുറച്ച് ദിവസം നമുക്ക് ഈ വീട് മറക്കാം.